ഹായ് ഡിയേഴ്സ്, പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് എങ്ങനെ കരസ്ഥമാക്കാം? എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ ഫോക്കസ് ഏരിയ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പം നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ റിസൾട്ടിൽ അത് കാണുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ ഹാർഡ് വർക്കിംഗ് മാത്രം പോരാ, ഹാർഡ് വർക്കിംഗ് ഒരു സ്മാർട്ട് വർക്കിംഗ് കൂടി ആവുമ്പോഴാണ് നമുക്ക് എ പ്ലസ് കരസ്ഥമാവുന്നത്. അപ്പം എന്താണ് സ്മാർട്ട് വർക്ക്? ഓരോ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസുകളും നമ്മൾ ആൻസർ ചെയ്ത് പഠിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ പരീക്ഷയിൽ നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എഴുതുവാൻ സാധിക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് പരീക്ഷ എളുപ്പമാക്കുകയും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എ പ്ലസ് കരസ്ഥമാവുന്നതായിരിക്കും. പ്ലസ് ടു പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ പഠന സഹായി, അതായത് വർക്ക്ഷീറ്റ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായ സമഗ്ര ശിക്ഷ കേരളയാണ് വർക്ക്ഷീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ നമ്മൾക്ക് ലഭ്യമാകുമെന്നുള്ളതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വെബ്സൈറ്റ് ഐ ഡി www.sskerala.in എന്നാണ്. നിങ്ങൾക്ക് ഈ ലിങ്കിലൂടെയും നിങ്ങൾക്ക് വർക്ക്ഷീറ്റുകൾ, ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഷീറ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലെ പോർഷൻസും ഉണ്ട്, ഒപ്പം തന്നെ അതിൻ്റെ നോട്ട്സുകളും ഉണ്ട്. കൂടാതെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസർ കീകളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ വർക്ക്ഷീറ്റ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് അത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇനി കുറഞ്ഞ സമയമേ ഉള്ളൂ. നമ്മുടെ വർക്ക് നമുക്ക് ഹാർഡ് വർക്കിംഗ് മാത്രം പോരാ, അത് സ്മാർട്ട് വർക്കായി നമ്മൾ എക്സാമിനേഷനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ തന്നെ എ പ്ലസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. SSKerala.in വർക്ക്ഷീറ്റിൽ നമ്മൾ ഇങ്ങനെ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റിലേക്കാണ് വരുന്നത്. ഈ ലിങ്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ക്ലാസ് 12 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ വിഷയങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജുകൾ, അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളും, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, കൂടാതെ ഹിസ്റ്ററി, ജോഗ്രഫി, കൊമേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും വർക്ക്ഷീറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇങ്ങനെ എല്ലാ സബ്ജക്റ്റുകളുടെയും വർക്ക്ഷീറ്റുകളും അതിൻ്റെ, അതായത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുമാണ് ഈ വർക്ക്ഷീറ്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ. പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ കഠിനമായി പ്രയത്നിക്കുകയും ഇതിനുള്ള സമയം കണ്ടെത്തുകയും വേണം. ഷുവറായിട്ട് നിങ്ങൾക്ക് എ പ്ലസ് സ്വന്തമാക്കാവുന്നതാണ്. ഓരോ ലിങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ പ്ലസ് ടു എക്സാമിനേഷന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് നീറ്റ് എക്സാമിനേഷൻ, കീം, അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ, നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെ ലഭ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മളിരുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് അത്യാവശ്യമാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.